നമസ്കാരം. വർണ്ണങ്ങളുടെ നാടാണ് രാജസ്ഥാൻ എന്നത്. പരന്നുകിടക്കുന്ന മണലാരണ്യങ്ങൾക്കും ചുട്ടുപൊള്ളിക്കുന്ന സൂര്യപ്രകാശത്തിനും രാജസ്ഥാൻ ജനതയുടെ മനസ്സിലെ വർണ്ണഭരിതമായ ആവേശത്തിന് ഒരിക്കലും മങ്ങലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സുന്ദരമായ കോട്ടകളും കൊട്ടാരങ്ങളും മാത്രമല്ല രാജസ്ഥാനിലേക്ക് സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്നത്. അവരുടെ നിറങ്ങളോടുള്ള അമിതമായ അഭിനിവേശം സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്ന ഒന്നാണ്. വർണ്ണങ്ങളുടെ മായാജാലം തീർക്കുന്ന രാജസ്ഥാനികളുടെ വസ്ത്രധാരണം മാത്രം നോക്കിയാൽ മതി നിറങ്ങളോടുള്ള അവരുടെ അഭിനിവേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. രാജസ്ഥാനികളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് അവരുടെ തലപ്പാവുകൾക്ക് തന്നെയാണ്. രാജസ്ഥാനികളുടെ തലപ്പാവുകളുടെ കൗതുകകരമായ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. രാജസ്ഥാനിലെ ഓരോ 15 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്നവരുടെ തലപ്പാവുകൾ വ്യത്യസ്തമായിരിക്കുമെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. ഇത് വെറും പറച്ചിലല്ല, സത്യമാണ്. രൂപത്തിലും ആകൃതിയിലും നിറത്തിലുമൊക്കെ ഈ വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കും. രാജസ്ഥാനികൾക്ക് തലപ്പാവ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരുടെ വ്യത്യസ്തമായ ആചാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തലപ്പാവുകളിലൂടെയാണ്. ഓരോ ആചാരത്തിനും വ്യത്യസ്ത നിറത്തിലും ശൈലിയിലുമുള്ള തലപ്പാവാണ് രാജസ്ഥാനികൾ ധരിക്കാറുള്ളത്. അത് മാത്രവുമല്ല, രാജസ്ഥാനിലെ ഓരോ ഗോത്രവിഭാഗങ്ങളും വ്യത്യസ്തമായ തലപ്പാവുകളാണ് ധരിക്കുന്നത്. ഓരോ ജാതിക്കാർക്കും വ്യത്യസ്തമായ തലപ്പാവുകളുണ്ട്. രാജസ്ഥാനിലെ ഒരു വിഭാഗമായ ബിഷ്ണോയികൾ വെളുത്ത തലപ്പാവാണ് ധരിക്കാറുള്ളത്. എന്നാൽ ഇടയന്മാർ ചുവന്ന തലപ്പാവാണ് ധരിക്കുന്നത്. ആളുകളുടെ സമൂഹത്തിലെ സ്ഥാനം തലപ്പാവിൻ്റെ രൂപം നോക്കി മനസ്സിലാക്കാം. മാത്രവുമല്ല, വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് അതിന് അനുയോജ്യമായ നിറത്തിലുള്ള തലപ്പാവുകൾ അണിഞ്ഞുകൊണ്ടാണ്. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കാവി നിറം പോലുള്ള ഇളം നിറത്തിലുള്ള തലപ്പാവുകളാണ് ധരിക്കാറുള്ളത്. അനുശോചന യോഗങ്ങളിലും മറ്റും പങ്കെടുക്കുമ്പോൾ കടും നീല, മെറൂൺ തുടങ്ങിയ നിറത്തിലുള്ള തലപ്പാവുകളാണ് രാജസ്ഥാനികൾ ധരിക്കാറുള്ളത്. ഓരോ കാലാവസ്ഥയിലും വ്യത്യസ്തമായ തലപ്പാവുകളാണ് രാജസ്ഥാനികൾ ധരിക്കുന്നത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വെള്ളയും ചുവപ്പും നിറത്തിലുള്ള ഫൽഗുനിയ തലപ്പാവുകളാണ് രാജസ്ഥാനികൾ അണിയാറുള്ളത്. മഴക്കാലത്ത് ലഹാരിയ തലപ്പാവാണ് ധരിക്കാറുള്ളത്. ദീപാവലി പോലുള്ള വിശേഷ ദിവസങ്ങളിൽ ചുവന്ന കരയുള്ള കറുത്ത ചുനാരി തലപ്പാവാണ് ഇവർ ധരിക്കുന്നത്. ഒരു അലങ്കാര വസ്ത്രം എന്നതിനുപരി രാജസ്ഥാനികൾ തലപ്പാവ് ഉപയോഗിക്കുന്നത് കനത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാൻ കൂടിയാണ്. ആവശ്യം വരുമ്പോൾ രാജസ്ഥാനികൾ ഈ തലപ്പാവ് തലയിണയായും ഷാളായും ഉപയോഗിക്കാറുണ്ട്. ഒരു രാജസ്ഥാനി തലപ്പാവ് അണിയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വെറുതെ തൊപ്പി വയ്ക്കുന്നത് പോലെ എടുത്തു വയ്ക്കാൻ പറ്റുന്നതല്ല ഈ തലപ്പാവുകൾ. ഏകദേശം 82 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ള തുണിയാണ് തലപ്പാവായി ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ നന്നായി ചുറ്റിക്കെട്ടിയില്ലെങ്കിൽ തലപ്പാവ് ഇടയ്ക്ക് ഇളകിപ്പോകും. രാജസ്ഥാനികൾക്ക് തലപ്പാവ് അണിയുക എന്നത് അഭിമാനത്തിൻ്റെ ചിഹ്നം കൂടിയാണ്. അതിനാലാണ് രാജസ്ഥാനിലെ പ്രായപൂർത്തിയാകുന്ന ഓരോ പുരുഷനും തലപ്പാവ് അണിയുന്നത്. ഇനി രാജസ്ഥാനിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അവരുടെ തലപ്പാവ് നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമേനുസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.